അപ്പൊ ഞാനിത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് അൻവർ ഇങ്ങനെ വിളമ്പുന്നത്. നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് എനിക്ക് ആ മെസ്സേജ് കിട്ടിയത് ഇതാ. ശരിക്കും നിങ്ങൾ പരിശോധിക്കുക. വെനസ്ഡേ 1:53 അപ്പോ ഇതേ കൊടുക്കാം. അപ്പം ഈ പറഞ്ഞതുപോലെ പി വി അൻവറിന് ഈ വിവരം കിട്ടിയിരിക്കുന്നു. പി വി അൻവർ ഈ വിവരം വെളിപ്പെടുത്താൻ പോകുന്നു. അപ്പൊ അതിനെ നേരെ ഉൾട്ട പിണറായി വിജയന്റെ ആവശ്യപ്രകാരം ഈ പറയുന്ന എ ഡി ജി പിയെ ഈ കാര്യത്തിന് ബി ജെ പിക്ക് സീറ്റുണ്ടാക്കി കൊടുക്കാം, അതിന് മറ്റു സഹായം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പിണറായി വിജയൻ പറഞ്ഞു വിട്ടു എന്ന അദ്ദേഹം കുരുങ്ങാൻ പോകുന്നത്. എന്നാൽ അദ്ദേഹം സ്വയം ഏറ്റെടുക്കട്ടെ, ഞാൻ ഇ ഡി അന്വേഷണത്തിന് തയ്യാറാണെന്ന് പറയട്ടെ. പ്രതിപക്ഷ നേതാവ് ഈ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹം എഴുതി കൊടുക്കട്ടെ ഇ ഡിക്ക്, എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അപരാധമുണ്ട്, ഞാൻ ഈ കളവ് നടത്തിയിട്ടില്ല, ഞാൻ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ല, ഇ ഡി അന്വേഷിക്കട്ടെ എന്ന് എഴുതി കൊടുക്കട്ടെ. എന്താ എഴുതി കൊടുക്കാത്തത്? വെല്ലുവിളിക്കുകയാണ്, വെല്ലുവിളിക്കുന്നു. പിണറായിയെ മേലിൽ പേരിൽ ഈ ആർ എസ് എസിനെ ചാർത്തുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ വെല്ലുവിളിക്കുക. ഒന്ന് എഴുതി കൊടുക്കട്ടെ പുനർജനി കേസ് ഇ ഡി അന്വേഷിക്കണമെന്ന്. അതുതന്നെയാണ് വിഷയം.